നമസ്കാരം എം എസ് എഫിന്റെ വനിതാ വിദ്യാർത്ഥി സംഘടനയായ ഹരിതയ്ക്കെതിരായ മുസ്ലിം ലീഗ് നടപടികളിൽ പ്രതികരണവുമായി ഇപ്പോൾ എം എസ് എഫ് ഹരിത സംസ്ഥാന വൈസ് പ്രസിഡന്റായ ബരീറ താഹ രംഗത്ത് വന്നു സംഘടനയിൽ നിന്ന് നീതി ലഭിക്കാത്തതിനാലാണ് വനിതാ കമ്മീഷനെ സമീപിച്ചതെന്നും പരാതിയിൽ നിന്ന് പിന്മാറാൻ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം നേരിട്ടതായും ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ബരീറ താഹ കൃത്യമായി പറയുന്നുണ്ട് സമർദ്ദത്തിന് വഴങ്ങാതായതോടെ കൂടുതൽ ആരോപണങ്ങൾ ചാരി നിശബ്ദരാക്കാനാണ് ശ്രമമാണ് നടക്കുന്നതെന്നും ബരീറ താഹ ആരോപിച്ച് രംഗത്ത് വന്നു അതേസമയം വിവാദമായതോടെ ഹരിത നേതാവ് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു പാർട്ടിയുടെ ആൺകോയ്മയെ ചോദ്യം ചെയ്തതിന് ലൈംഗിക അധിക്ഷേപം നടത്തിയതായിരുന്നു ഹരിത പ്രവർത്തകരെ നേരിട്ടത് ഇതിൽ പരാതിയുമായി സംഘടനയെ സമീപിച്ചപ്പോൾ അനുകൂല നിലപാടെടുക്കാത്തതിന് പകരമായി അവർ രാത്രി ഓൺലൈനിൽ ഇരിക്കുന്ന നേതാക്കൾ ശരിയല്ല എന്നതടക്കം പരാമർശങ്ങൾ നേരിടേണ്ടി വന്നു തുടർന്നാണ് വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഇതോടെ മയക്കത്തിൽ നിന്നുണർന്ന പാർട്ടി പ്രവർത്തകർ അച്ചടക്കത്തോടെ പ്രവർത്തിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ പിന്മാറില്ലെന്ന് നിലപാടെടുത്തതോടെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചാണ് പരാതിയെന്നുവരെ ആരോപണമുണ്ടായിരുന്നു എന്നാൽ ലിംഗസമത്വത്തിന് വേണ്ടിയാണ് ഹരിതയുടെ പോരാട്ടമെന്നുമായിരുന്നു ബരീറ താഹയുടെ പോസ്റ്റ് അതേസമയം ഹരിത നേതാക്കൾക്കെതിരല്ലെന്നും പാർട്ടിക്ക് അധീതരല്ലെന്നും പോസ്റ്റിൽ ഹരിത സംസ്ഥാന വൈസ് പ്രസിഡന്റായ ബരീറ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ വലിയ തോതിലുള്ള അക്രമമായിരുന്നു പോസ്റ്റിനെതിരെ കമന്റുകളിലും ഉയർന്നിരുന്നത് ബരീറയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു സമൂഹത്തിലെ പവർ ഡൈനാമിക്സ് പലപ്പോഴും പുരുഷന് അനുകൂലമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇരകളുടെ സ്ഥാനത്ത് എപ്പോഴും സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായും നീതിബോധം അവരോട് ഐക്യപ്പെടുകയും ചെയ്യുന്നത് ബർഡർ ഓഫ് പ്രൂഫ് കുറ്റാരോപണത്തിലേക്ക് നീട്ടപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി എത്രയൊക്കെ പുരോഗമനം നടിച്ചാലും പുഴുകുത്തി വീണ ഉൾപാർട്ടി സംവിധാനം അതിൻ്റെ തനി നിറം ഇടക്കൊക്കെ തുറന്നു കാണിക്കാറുണ്ട് ഇങ്ങനെ പറയുന്നത് എത്രമാത്രം സത്യമെന്ന് മനസ്സിലായി സംഘടനാപരമായുള്ള നടപടികളെ ചോദ്യം ചെയ്യുക വഴി പാർട്ടിയുടെ ആൺകോയ്മയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന അക്ഷന്തവ്യമായ തെറ്റു ചെയ്ത ഞങ്ങളെ ഷെയ്മിംഗ് നടത്തി നേരിടാനാണ് അവർ എപ്പോഴും ശ്രമിച്ചത് ഇതിനെതിരെ സംഘടനയിൽ നിന്ന് തന്നെ തെറ്റു ചെയ്തെങ്കിലും അത്ര തെറ്റു ചെയ്തവരെ പുറത്താക്കിയിട്ടുമില്ല അന്ന് 9:55 ശേഷം ഏത് കിതാബ് റെഫർ ചെയ്തിട്ട് കിട്ടിയതാണെന്ന് അറിയിക്കാൻ ഓൺലൈൻ ഉണ്ടാക്കുന്ന വനിതാ നേതാക്കൾക്കെതിരെ നേതാക്കൾ തന്നെ ശരിയല്ല എന്നിങ്ങനെയുള്ള മുഴിമുത്തുകളായിരുന്നു അവർ ഉന്നയിച്ചത് കംപ്ലൈൻറ്റ് കൊണ്ട് മുന്നോട്ട് പോയ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു അതിനുശേഷം പിന്നെ വനിതാ കമ്മീഷന് പരാതി പറയേണ്ട ആവശ്യം എന്തായിരുന്നുവെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം നിരന്തരം വിമർശിച്ച വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ ഞങ്ങളെ എത്തിച്ചത് നിയമപരമായ സംവിധാനം എന്ന നിലയിലാണ് മാത്രമല്ല വനിതാ കമ്മീഷനിൽ പരാതി കിട്ടിയതിനാൽ അപ്പോൾ തന്നെ പെട്ടെന്ന് മയക്കത്തിലിരുന്ന പാർട്ടി മെഷീനറി ഉണരുകയും അച്ചടക്കത്തോടെ പ്രവർത്തിക്കാനും അതുപോലെ കൊടുത്ത പരാതി പിൻവലിക്കാനും സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തു ഇതുകൂടാതെ തങ്ങളുടെ ആണധികാര തിട്ടൂരങ്ങളെ ലംഘിക്കാൻ ധൈര്യം കാണിക്കുന്ന ഏതൊരാളെയും വെടിയുണ്ടയ്ക്ക് വിധേയമാക്കാൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്തവരാണവർ ഇതേ ജനാധിപത്യ വിരുദ്ധത മനസ്സിൽ പേറുന്നവർ എല്ലാത്തിനും നീതികരണമായി മറ്റു പലതിനെയും പഴിചാരുന്നവർ എന്നാൽ ഈ ചെറുത്തുനിൽപ്പിനെയൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവരോട് പറയാനുള്ളത് ഇത്രമാത്രം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ നിശബ്ദമായി നിന്നാൽ മതിയായിരുന്നില്ലേ ഞങ്ങൾക്ക് ഇതൊന്നുമല്ല ഈക്വൽ ചാൻസിൻ്റെയും ഈക്വൽ റെപ്രസെൻറ്റേഷൻ്റെയുമാണ് അതുപോലെ തന്നെ പെൺ രാഷ്ട്രീയത്തിൻ്റെ അരികുവൽക്കരണത്തോട് എല്ലാ തലമുറയും സമരസപ്പെടില്ലെന്ന് മനസ്സിലാക്കുക പിന്നെ വേറെ കുറേ പേർ എഴുതിയിരിക്കുന്നു അവരും പാർട്ടിയാർക്കി കണ്ടിട്ടില്ലേ എന്ന് അവരത് കണ്ടിട്ടില്ല എങ്കിൽ അതിനർത്ഥം അതില്ല എന്നല്ല മറിച്ച് അവർ അത് അനുഭവിക്കേണ്ടി വന്നില്ല എന്നാണ് അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നുവച്ചാൽ ഞങ്ങളാരും നേതാക്കന്മാർക്കോ പാർട്ടിക്കോ എതിരെയല്ലെന്ന് ഇങ്ങനെ മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ബരീറ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്